എല്ലാ കാലവും ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ വലിയ സന്ദേശമാണ് ബീഹാറിലെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെയും ബി ജെ പിയും ജനതാദൾ യുണൈറ്റഡും നയിക്കുന്ന എൻ ഡി എക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരം ലഭിക്കും എന്ന് പറഞ്ഞിരുന്ന തെരഞ്ഞെടുപ്പ് സർവേകളെയെല്ലാം തെറ്റിച്ചുകൊണ്ട് ബീഹാറിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരുപോലെ പറയുന്നു, തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്ന മഹാസഖ്യം ബീഹാറിൽ അധികാരത്തിലെത്തുമെന്ന്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ആർ ജെ ഡി മാറുമെന്ന്, രണ്ടാം സ്ഥാനത്ത് ജനതാദൾ യുണൈറ്റഡും മൂന്നാം സ്ഥാനത്താകും ബി ജെ പി എന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. കോൺഗ്രസ് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം നടത്തുമെന്നും ഇടതു പാർട്ടികൾ 15 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്നും എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുമ്പോൾ, ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പിൽ വർഗീയ അജണ്ടയും നുണപ്രചരണങ്ങളുമായി കളം നിറഞ്ഞാടിയ എൻ ഡി എക്ക് അവിടുത്തെ ജനങ്ങൾ ബാലറ്റിലൂടെ കൃത്യമായ തിരിച്ചടി നൽകിയിരിക്കുന്നു എന്ന സന്ദേശമാണ് അത് നൽകുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ള വാദം ഇപ്പോൾ ബി ജെ പിക്കാർ ഉയർത്തുന്നുണ്ട്. ബി ജെ പിക്ക് അനുകൂലമായ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ അത് ശരിയായിരിക്കും എന്ന് പറയുകയും അങ്ങനെ അല്ലാതെ വരുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയുകയും ചെയ്യുന്നു. അതിൻ്റെ മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇതേ ഏജൻസികൾ തന്നെ മധ്യപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എക്സിറ്റ് പോൾ നടത്തിയിട്ടുണ്ട്. അവിടെ ബി ജെ പിക്കായിരിക്കും കൂടുതൽ സീറ്റുകൾ ലഭിക്കുക എന്നുള്ള ഒരു നിഗമനമാണ് എക്സിറ്റ് പോൾ പറയുന്നത്. മധ്യപ്രദേശിൽ അത് ശരിയാവുകയും ബീഹാറിൽ ശരിയാവാതിരിക്കുകയും ചെയ്യും എന്ന് പറയുന്നതിൽ ലോജിക്കാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. എന്തായാലും ഇന്ത്യയിൽ സമീപകാലത്ത് ഏറ്റവും ആക്യുറേറ്റായി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള ടുഡേയ്സ് ചാണക്യ മറ്റെല്ലാ എക്സിറ്റ് പോളുകളേക്കാൾ അധികം സീറ്റാണ് മഹാസഖ്യത്തിന് പ്രവചിക്കുന്നത്. അതായത് 180 സീറ്റുകൾ വരെ മഹാസഖ്യം നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് ടുഡേയ്സ് ചാണക്യ പ്രവചിക്കുന്നുണ്ട്. സി വോട്ടർ ഈ ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ ഓരോ ആഴ്ചയിലും തെരഞ്ഞെടുപ്പ് സർവേ നടത്തിയിരുന്ന ഏജൻസിയാണ് ടൈംസ് നൗവിന് വേണ്ടി. സി വോട്ടർ പറയുന്നത് 116-120 എന്നുള്ള ഒരു മാർജിനാണ്. 120 സീറ്റ് മഹാസഖ്യം നേടും, കേവല ഭൂരിപക്ഷത്തിൽ ആരും എത്തില്ല, ഒരു ഹങ് അസംബ്ലി ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് സി വോട്ടർ പറയുന്നത്. അതേസമയം റിപ്പബ്ലിക് ടി വിക്ക് വേണ്ടി ജൻ കി ബാത്ത് നടത്തിയ സർവേയിൽ 138 സീറ്റുകൾ വരെ മഹാസഖ്യത്തിന് പ്രവചിക്കുന്നുണ്ട്. TV9 ഭാരതവർഷം നടത്തിയ സർവേയിൽ 140 സീറ്റുകൾ വരെ ആകാം മഹാസഖ്യം നേടുന്നത് എന്ന് പ്രവചിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം എല്ലാവരും പരാജയപ്പെട്ടു പോയ എക്സിറ്റ് പോളിലും തെരഞ്ഞെടുപ്പ് സർവേയിലും ബി ജെ പി 330-ലധികം സീറ്റുകൾ നേടുമെന്ന് പ്രവചിച്ച ടുഡേയ്സ് ചാണക്യ, കൃത്യമായ പ്രവചനം നടത്തിയ ടുഡേയ്സ് ചാണക്യ, ഡൽഹി തെരഞ്ഞെടുപ്പിൽ കൃത്യമായ പ്രവചനം നടത്തിയ ടുഡേയ്സ് ചാണക്യ, അവർ ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നത് 180 സീറ്റുകൾ വരെ മഹാസഖ്യം നേടും എന്നുള്ളതാണ്. എന്തായാലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ എല്ലാം ആകെത്തുക അത് പരിശോധിക്കുമ്പോൾ ബോധ്യമാകുന്ന ഒരു കാര്യം, എൻ ഡി എക്ക് ബീഹാറിൽ തിരിച്ചടി കിട്ടുന്ന ജനവിധിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരുപോലെ തെറ്റിപ്പോയ ഒരു സാഹചര്യം സമീപകാല ചരിത്രത്തിൽ നിന്നും നമ്മുടെ തെരഞ്ഞെടുപ്പ് സർവേകളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. കാരണം ഏതെങ്കിലുമൊക്കെ ഏജൻസികൾ പറയുന്ന കാര്യങ്ങൾ ഏകദേശം ശരിയായി വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിലായാലും കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ പ്രവചനങ്ങൾ തെറ്റിപ്പോയ സാഹചര്യമുണ്ട് എങ്കിൽ പോലും അത് ശരിയായ ഒന്നോ രണ്ടോ സർവേകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് അനുസൃതമായിട്ടുള്ള ഒരു നിലയിലേക്കാണ് ഇപ്പോൾ വരുന്നത്. അതായത് എല്ലാ സർവേകളും ഒരേ കണക്കിന് മഹാസഖ്യത്തിൻ്റെ വിജയം പ്രവചിക്കുന്നു എന്നുള്ളത്. മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും നിതീഷ് കുമാറിൻ്റെ ഗ്രാഫ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ താഴേക്ക് പോവുകയും തേജസ്വി യാദവിൻ്റെ ഗ്രാഫ് ഉയർന്നു വരികയും ചെയ്തിരുന്നു. തേജസ്വി യാദവ് ഏറ്റവും ഒടുവിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 44% പേരുടെ പിന്തുണയുമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ഒന്നാമതെത്തി. 33% പിന്തുണ മാത്രമേ നിതീഷ് കുമാറിനുള്ളൂ. ആ തരത്തിൽ ഒന്നിനും കൊള്ളാത്തവൻ എന്ന ആക്ഷേപങ്ങളിൽ നിന്ന് തേജസ്വി യാദവിന് ഇതുവരെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിച്ചെങ്കിൽ അത് എൻ ഡി എക്കുള്ള വലിയ തിരിച്ചടിയാണ്, ബി ജെ പിക്കുള്ള വലിയ തിരിച്ചടിയാണ്. കാരണം അത്രമാത്രം വർഗീയ അജണ്ടകൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ശ്രമം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായ ഒരിടമാണ്. നിതീഷ് കുമാറിന് ഏറ്റവും ഒടുവിൽ കാലുപിടിച്ച് കരഞ്ഞു പറയേണ്ടുന്ന സ്ഥിതിവിശേഷമുണ്ടായി, ഇതെൻ്റെ അവസാനത്തെ തിരഞ്ഞെടുപ്പാണ് എന്ന്. അത്തരത്തിൽ
പ്രചണ്ഡ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിട്ടും അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്നു തേജസ്വി യാദവിനും രാഹുൽ ഗാന്ധിക്കും ഇടതു പാർട്ടികൾക്കും എന്ന് വന്നാൽ അത് ബീഹാർ രാഷ്ട്രീയത്തിലെ മറ്റൊരു യുവരാജ ഭരണത്തിൻ്റെ തുടക്കമാണ്. ബി ജെ പിക്കാർ കളിയാക്കിയിരുന്നതാണ് ഈ യുവരാജാക്കന്മാർ എന്തു ചെയ്യാനെന്ന്. പക്ഷേ ആ യുവരാജാക്കന്മാർ ബീഹാറിൽ അധികാരം പിടിക്കുകയാണെങ്കിൽ അത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്കുള്ള വലിയൊരു താക്കീത് കൂടിയാകും.